എഞ്ചിനീയർ മുതൽ ഇ റിക്ഷ ഡ്രൈവർ വരെയുണ്ട് പാർലമെന്റിൽ അതിക്രമം കാണിച്ചതിന് പിന്നിൽ. പിടിയിലായ യുവതിക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്. നാലാമൻ ബിരുദധാരിയാണ്. നീലം, വയസ്സ് 32, ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലെ ഖാസോഗുർദ് സ്വദേശി. പിതാവിന് മധുരപ്പലഹാരക്കടയുണ്ട്. സഹോദരങ്ങൾക്ക് ക്ഷീരവിൽപ്പനയാണ്. എംഎ, എംഎഡ്, എംഫിൽ ബിരുദങ്ങളും നെറ്റും ഹരിയാന അധ്യാപക പരീക്ഷാ യോഗ്യതയും നേടിയിട്ടുണ്ട് നീലം. ഹരിയാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നാട്ടിൽ വിപ്ലവ നായിക എന്നാണ് നീലം അറിയപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചായിരുന്നു തുടക്കം. 2015 വീടിന്റെ മുകൾ നിലയിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റതാണ്. കർഷക സമരത്തിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും സജീവമായിരുന്നു. ഡൽഹിയിലേക്കുള്ള നീലത്തിന്റെ വരവ് വീട്ടുകാർ അറിഞ്ഞില്ല. വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ. ബിരുദങ്ങൾ ഏറെ നേടിയിട്ടും ജോലി കിട്ടാത്ത നിരാശ നീലത്തിനുണ്ടായിരുന്നെന്നും കുടുംബം. മനോരഞ്ജൻ ഡി, വയസ്സ് 35, എഞ്ചിനീയറിംഗ് ബിരുദധാരി. പുസ്തക വായനയാണ് ഹരം. അച്ഛനെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. പാർലമെന്റിൽ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ 3 മാസമായി മൈസൂർ എംപി പ്രതാപ് സിംഹയുടെ ഓഫീസ് കയറിയിറങ്ങി ബന്ധം സ്ഥാപിച്ചു. മകൻ ചെയ്തത് തെറ്റെങ്കിലും അവൻ നല്ലവനെന്ന് നെഞ്ചുരുകി പിതാവ്. സാഗർ ശർമ്മ, വയസ്സ് 28, ഉത്തർപ്രദേശിലെ ലക്നൗ രാംനഗർ സ്വദേശി. പ്ലസ് ടു വരെ പഠിച്ചു. ഇ റിക്ഷ ഓടിക്കാറുണ്ട്. അച്ഛൻ തടിപ്പണിക്കാരൻ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസം. ഡൽഹിയിൽ പ്രതിഷേധ സമരമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. അമോൽ ധൻരാജ് ഷിൻഡേ, വയസ്സ് 25, മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശി, ബിരുദധാരി. ഡൽഹിയിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് റാലി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. കേസിൽ പ്രതികളായ ലളിത് ഝാ ബീഹാർ സ്വദേശിയാണ്. പ്രതികൾ താമസിച്ച ഗുരുഗ്രാമിലെ വീട് വിക്കി ശർമ്മ എന്നയാളുടേതാണ്. സെക്യൂരിറ്റിയായും ഡ്രൈവറായും ഒക്കെ ജോലി ചെയ്യാറുള്ള വിക്കി ഭാര്യയുമായി വഴക്കിടുക പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത സ്വഭാവക്കാരുമായ ഇവർ എങ്ങനെ ഒരുമിച്ചു, ആരാണ് പിന്നിൽ എന്നൊക്കെയാണ് അന്വേഷണ സംഘം തിരയുന്നത്. നാഷണൽ ഡെസ്ക്, 24. അഞ്ചിന്റെ വജ്രത്തിളക്കം.